രക്ഷയില്ലാത്ത റിസൾട്ടാണ് ഈ ലൂറിന്. ഭ്രാന്തൻ ലൂറിന് തന്നെ വേണമെങ്കിൽ പറയുക. അടിപൊളി. അവിടെ ആദ്യം മൊത്തത്തിലുള്ള മീനെ പിടിക്കണത് നിൽക്കണ്ട ഒഴുക്ക് കൂടുതലല്ല അവിടെ. ഹായ്, സൈക്കോആംഗ്ലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. അപ്പൊ എന്റെ പേര് നിസാം. അപ്പൊ ഇന്നും നമ്മൾ പാലത്തിന്റെ അടിയിൽ തന്നെ ആയിട്ടുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, കടലിൽ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ റഫാണ്. ഇപ്പൊ രണ്ടു ദിവസം നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. പോയാലും കലക്കായി വരുന്നുണ്ട് മഴ പെയ്തിട്ട്. അപ്പൊ ഇന്നത്തെ ദിവസം തന്നെ പറഞ്ഞ പോലെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവും നിങ്ങള്, നല്ല ചെമ്പല്ലടിക്കുന്ന ഒരു സ്പോട്ടാട്ട. ഇവിടുന്ന് വേറെ കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല. ഇടക്ക് ബാരാക്കൂട, അതായത് നമ്മുടെ നെടുകാന്നറിയില്ലേ, ഓക്കെ, അങ്ങനെയുള്ള മീനൊക്കെ ഉണ്ട്. അതിന്റെ കറക്റ്റ് പേര് മലയാളം നെടുകാന്ന് തന്നെ ഒന്ന് പറഞ്ഞു. അത് ഏകദേശം ഒരു 400-500 ഗ്രാം, അര കിലോ സൈസ് വരെയുള്ള ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു മുന്നേ, ഇപ്പോഴല്ല കേട്ടോ. അതുപോലെ കാളാഞ്ചി ഇവിടുന്ന് മുന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ചപ്പുറത്തൊരു ഷട്ടർ ഉണ്ട്. അപ്പൊ ആ ഷട്ടർ ഓപ്പൺ ആക്കുന്ന സമയത്ത് മീൻ അവിടുന്ന് കയറില്ല. ഇപ്പൊ അതൊന്നും ക്ലോസർ ആവുകൊണ്ട് തന്നെ കാര്യമായിട്ട് മീൻ കയറുന്നില്ല. കയറിയിട്ടുള്ള ചെമ്പല്ലി മാത്രം നമുക്ക് ഇപ്പോ നല്ല രീതിയിൽ കിട്ടിയിരുന്നു. മുന്നേക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വലക്കെട്ടിട്ട് മീൻ കിട്ടിയുന്ന ഒരു സ്പോട്ട് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തതും ഞാൻ അധികം നീണ്ടു പോകുന്നില്ല. ഇന്നത്തതും നമുക്ക് ചെമ്പല്ലി പിടിക്കുന്ന വീഡിയോ തന്നെയാണ്. കഴിഞ്ഞ 2-3 വീഡിയോ ഒക്കെ നല്ല അഭിപ്രായം കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞു കേട്ടാ. ഇന്നത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു അടിപൊളി വീഡിയോ തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. എന്താണ് സംഗതി? ചെങ്ങനെ ഇറങ്ങാൻ എനിക്ക് നീന്തൊക്കെ അറിയോ? പെരുന്നെങ്ങനെ വിടണ? എന്നെ ആദ്യം പൊത്തിലുള്ള മീനെ പിടിക്കണേ ഇത് നിക്കണ്ട ഒഴുക്ക് കൂടുതലല്ല അവിടെ. എങ്ങനെ പിടിക്കലേ ഇത്? ആ പോണ് ചുറ്റോടത്തൊന്നല്ല നിന്ന്. അതെ, ആ കാണുന്ന പൊന്തക്കാടിൻ്റെ ഉള്ളിൽ ഒരാളുണ്ട് കേട്ടാ. കുറച്ച് സൂമ ഇതൊക്കെ കാണുന്നു നാടാ. ആൾക്ക് 10 വയസ്സായിട്ടുള്ളൂ. ചുജ വരെ 10 വയസ്സുള്ളൂ. രാവിലെ ഏകദേശം 6:30 കഴിഞ്ഞ് ഞങ്ങൾ ലൂർ കാസ്റ്റിങ്ങിന് ഇറങ്ങിക്കാണ്. നമ്മളിങ്ങനെ കാസ്റ്റ് ചെയ്യുന്ന ഇടയിൽ കൂടി ഒരാൾ പൊന്തന്റെ സൈഡിൽ കൂടെ ഒക്കെ ആയിരുന്നു എല്ലാം ഇറങ്ങി വന്നിട്ട് നൈസായിട്ട് അവിടെ ഇരുന്നിട്ട് കരിമീനെ പിടിക്കണേ. ഇതൊക്കെയാണ് പുരാന്ത്, കണ്ടില്ലേ? ആള് വലുതാകുമ്പോൾ വലിയൊരു ചൂണ്ടക്കാരനാണ് അവിടെ. അപ്പോൾ ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മൾ രണ്ടാമതൊരു വീഡിയോ ഇട്ടപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളെ യൂട്യൂബിൻ്റെ ഷോർട്ട് വീഡിയോയിലോ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ റീൽസിലൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ലൈക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഫിഷിങ്ങിന് ഇന്നത്തെ ദിവസം വന്നപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണ് ഞാനന്ന് ഈ ഷോർട്ടിലും ഇതിലൊക്കെ ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പയ്യൻ നമ്മളെടുത്തോട്ട് വന്നിരുന്നിട്ട് നമ്മളെ റോഡും റീലും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റി ചോദിച്ച്. അപ്പോൾ അതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മളിങ്ങനെ കുറച്ച് നേരം അവനായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അവനോട് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ്. ഒറ്റക്കൊന്നും ഒരിക്കലും ഇങ്ങനെ പാമ്പുള്ള സ്ഥലത്തൊന്നും പോയിരിക്കരുതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ വീട് എവിടെ എന്ന് വെച്ചാൽ തൊട്ടടുത്ത് തന്നെയാണ് അവൻ്റെ വീട്. ആൾ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. അപ്പോൾ നമ്മൾ ആ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആളായതുകൊണ്ട് തന്നെ നല്ലൊരു ചൂണ്ടക്കാരനായി മാറുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു പയ്യനാണ് കേട്ടോ അവൻ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പോയി നിൽക്കുമ്പോളേ പാമ്പുണ്ടോ നോക്കണം കേട്ടോ. ചാക്കുമ്പോ കുടുങ്ങി ചേർന്നോ
അവിടുന്ന് വെട്ട് ഇങ്ങനെ കാണുന്നുണ്ട് ഓലന്റെ അവിടെ അവിടുത്തെ അതാണ് ഫസ്റ്റ് ചെമ്പിൽ ഇട്ടിട്ട അധികം നേരം ആയിട്ടില്ല ഒന്നും അവിടെ മീൻ കയറി മീറുമ്പോൾ ഒന്ന് ബാക്ക് നോക്കി ഞാൻ ഉക്കൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണ്ടേ ലൂർ കാണിച്ചിട്ടാ ആകാശിന്റെ ലൂർ തന്നെയാണ് കളർ ചേഞ്ച് എടുത്ത് നമ്മൾ വന്നതാട്ടാ ഞാൻ ഒരു രക്ഷയില്ലാത്ത റിസൾട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും പഴയതുണ്ട് കയ്യിൽ വേണ്ടില്ല രക്ഷയില്ലാത്ത റിസൾട്ട് ആട്ടെ ഈ ലൂറിന് ഭ്രാന്തൻ ലൂറിന് തന്നെ വേണമെങ്കിൽ പറയാം ഏത് കളർ ഇട്ടാലും അതിനകത്ത് മീൻ വന്ന് പാഞ്ഞടിക്കണം ഒന്നാമതെൻ്റെ ആക്ഷന് പിന്നെ നല്ല കളേഴ്സ് ഈ ഒരു ക്വാളിറ്റി ഉണ്ട് തന്നെ ട്ടോ ഇതിനകത്ത് മീൻ ഇത്രയും കിട്ടുന്നത് എന്തായാലും നമുക്ക് കുക്കൊക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് മീൻ കാസ്റ്റ് ചെയ്യാം സമയം അധികം ആയിട്ടില്ലേ വന്നിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് മാക്സിമം 10 മിനിറ്റ് ആട്ടെ അത്രേ ആയിട്ടുള്ളൂ നമ്മൾ കാസ്റ്റിൽ തുടങ്ങിയിട്ട് നമുക്ക് ഫസ്റ്റ് മീൻ കിട്ടിയിട്ടാ ഹവാസിൻ്റെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ലൂറിനകത്താണ് അടീൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു റെഡ് കളർ കാണുന്നുണ്ട് കണ്ടില്ല ഇവിടെ ഇങ്ങനെ റെഡ് കളറുണ്ട് ബാക്കിയൊക്കെ ഒരു സിൽവറിലെ ലൈൻ ഒരു സിൽവർ ലൈനായിട്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇനി നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം മൊയ്തീനപ്പുറത്തുണ്ട് മൊയ്തീൻ അങ്ങോട്ട് കാസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് കാസ്റ്റ് ചെയ്യാൻ പോകാം മീൻ അടിച്ചാൽ എടുക്കാൻ ഒന്നും കൂടി കാസ്റ്റ് ചെയ്ത് നോക്കണ്ടേ അടിച്ചോ മെല്ലെ 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 അടിപൊളി അവിടെ എറിയണം എന്ന് പറഞ്ഞിട്ടുള്ളു അപ്പത്തിന് വൈദ്യുതി ഒരെണ്ണം കയറ്റി അത് എന്തായാലും നമുക്ക് ഇനി ട്രൈ ചെയ്ത് നോക്കാം നല്ല ഫീൽ ചെയ്യുന്നുണ്ടാവില്ലേ ചെറിയ റോഡായിട്ട് ആളെ കയ്യിൽ ജിഗിങ് റോഡാണ് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന റോഡാണ് അതിനകത്താണ് ഇപ്പോൾ പിടിച്ചിട്ടുള്ളത് ഒരു ഫോട്ടോ എടുക്കണം കാണിച്ചാൽ കുറിച്ച് പോയി അപ്പോൾ സെക്കൻഡ് വൺ മൊയ്തീൻ ബായി ഒന്ന് കയറ്റിയിട്ടുണ്ട് ഞങ്ങൾ മത്സരിച്ച് പിടിക്കുകയാണ് ഇവിടെ അങ്ങനെയല്ല ഇനി ടൈറ്റ് ആക്കി മതി മതി ഇനി ടൈറ്റ് ആക്കി ഓക്കെ മതി വെള്ളത്തിൽ കുറച്ച് ആക്കിയിട്ട് കരയക്കാണ്ട് കയറ്റിട്ടതാണ് അവിടെ നോക്കും വലിച്ച് കിട്ടി പറിച്ചെടുത്തിനെ നല്ല മഴക്കാറുണ്ട് അല്ലേ ചിലപ്പോ പഠിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടാ ഒന്നും അടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ അവിടെ വെട്ടലാണ്ടോ സൈഡില്